ഹലോ ഞാൻ ഇന്ന് പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നാടൻ പുട്ടും പഴവും ഒന്ന് കഴിക്കാമോ? അപ്പൊ അതിനൊരു ആദ്യം ഞാൻ തേങ്ങ നല്ലോണം ചേർക്കാം. ചെറുതും ചെറുതും തിന്നുന്നില്ല. ഇതിപ്പോ രണ്ടാമത് മുഴി ആയിട്ട് എടുക്കുന്നത്. തേങ്ങ ഇവിടെ ഉള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതാണ് തേങ്ങ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. ഒരു മുറി ഓൾറെഡി ചിരകി കഴിഞ്ഞു തേങ്ങ. ഇനിയിപ്പൊ രണ്ടാമത്തെ മുറി ഇത് ഫുള്ളായി ചിരകണം എന്നില്ല. ഒരു കുറച്ച് ഭാഗം ചെറിയാൽ മാത്രം മതി. കാരണം വെച്ചാൽ അവിടെ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കുട്ടി പുട്ട് കഴിക്കാൻ. വേറെ കുബലിക്ക് ഒന്നും വേണ്ട. കാരണം വെച്ചാല് എനിക്ക് ഈ കുട്ടി കുറച്ച് കറിയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അനിയത്തിക്കും അമ്മയ്ക്കൊക്കെ വെറും തേങ്ങയും പിട്ടും ചായയും നല്ല കട്ടൻ ചായയും അതേപോലെ തന്നെ നല്ല പിട്ടും തേങ്ങ കൂട്ടിയിട്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ കൂടുതൽ ഉണ്ടാക്കാണ്. എനിക്ക് അങ്ങനെ തേങ്ങയോട് വല്ല പ്രിയം അങ്ങനൊന്നും ഇല്ല. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടം പുട്ടും തേങ്ങയും. ഇപ്പൊ തേങ്ങ മതി വരും. വെറും തേങ്ങയും പുട്ടും പിന്നെ ചായയും കട്ടൻ ചായ ഇതുണ്ടെങ്കിൽ അവരെ രാവിലത്തെ ഗുഡ് മോർണിംഗ് തന്നെയാണ്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പുട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഞാന് തേങ്ങ ചിരകി ഇണ്ട് കുറച്ചും കൂടെ ഒന്ന് ചേർക്കാം. എല്ലാവരും ചായന്റെ തിരക്കിലും പണിയിലും കാര്യങ്ങളും ആയിട്ട് ചെലവ് അങ്ങോട്ട് വെക്കാണ്. എടീ അത് കലയാറ് നിൽക്കുന്ന കാണുന്നില്ലേ? ഉപ്പ് എടയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും നല്ലതല്ലേ നമ്മുടെ ഉപ്പ്. അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടയുണ്ട്. കുറേ കൂടെ വേണ്ട കേട്ടോ. കുറേ ഉപ്പ് കൂട്ടിയിട്ട് ഇട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ചത് ഉപ്പിട്ടാൽ മതി. കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഓക്കെ. ഇനി ഞാൻ ഇത് കുഴക്കേണ്ട. അതിന് മുന്നേ ഞാൻ വെള്ളം ഒന്ന് വെച്ചാലട്ടെ. പുട്ടിനുള്ള വെള്ളം ഒന്ന് വെച്ചാലട്ടെ. ഓക്കെ ഗൈസ്. അപ്പൊ ഞാൻ ഇതാ ഇതാണ് നമ്മുടെ പുട്ടും തൂക്ക്. ഞാൻ ഇഞ്ചി ഷുഗറിലേക്ക് വെക്കാൻ പോവാണ്. ഒന്ന് തുടച്ചേക്കാളിപ്പോ. അതേപോലെ തന്നെ ഇതാണ് കുറ്റി കേട്ടോ. ഞാൻ ഈ ചെടി ഇട്ടിട്ട് പുട്ട് കറക്കാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ ഇഞ്ചി ഷുഗർ ഒന്ന് കത്തിച്ചാലട്ടെ. അത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി എടുക്കാം. ഓക്കെ. അതിനുശേഷം ഞാൻ ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഞാൻ ഈ പൊടി ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാൻ പോവാണ്. കൈ കൊണ്ട് തന്നെ നല്ലോണം കൊണ്ട് മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. നല്ലോണം കൈകൊണ്ട് മാവ് കുഴച്ചിരിക്കണം. അമ്മയ്ക്കും അനിയത്തിക്കും അച്ഛനൊക്കെ പിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് വേറെ ഒന്നും വേണ്ട. പിട്ട് കിട്ടിയാൽ മതി. പിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടം കേട്ടോ പിട്ട്. പിട്ടില്ല ഇഷ്ടമല്ലാത്തൊരാരല്ലേ. ആ അപ്പം ഇതല്ലോ അവേ അപ്പൊ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം എല്ലാരും എപ്പോഴും പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം വീഡിയോസ് ഒക്കെ കാണുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മിക്ചർ ചാനലിലേക്ക് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ മുടക്കാതെ കാണുക. അപ്പൊ ഇനി എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മുടക്കാതെ കാണണം കേട്ടോ. എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. അഞ്ജന അബിൻ എന്നാണ്. പിന്നെ രണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഒന്ന് അഞ്ജന 000 അഞ്ജന 000 അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ആണ് കേട്ടോ. കുറെ ഫേക്ക് ഐ ഡി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടുമാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. ഓക്കെ. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഓക്കേ.